കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നത് കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിൽ സ്മിത ടീച്ചറിനോടൊപ്പമാണ് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കമന്റിലൂടെയും ലൈക്കിലൂടെയും ഒക്കെ എന്നെ അറിയിക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രധാനമായിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് സിലിക്കൺ ആൻഡ് ജെർമേനിയം പറഞ്ഞു പറഞ്ഞ് നമുക്കത് ഒരു ചേർച്ചയിൽ ഓർത്തിരിക്കണം സിലിക്കൺ ആൻഡ് ജെർമേനിയം ഈ സെമി കണ്ടക്ടേഴ്സിലെ ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സെമി കണ്ടക്ടേഴ്സില് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ ചെറുതാണ് സ്മോൾ എനർജി ഗ്യാപ്പ് അതുകൊണ്ട് സം ഇലക്ട്രോൺ കുറച്ച് ഇലക്ട്രോണിന് ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനായിട്ട് പറ്റും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് സെമി കണ്ടക്ടേഴ്സ് ഷോ സം കണ്ടക്ടിവിറ്റി ഇനി ഈ സെമി കണ്ടക്ടറിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ സെമി കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രോണിന് കുറച്ചുകൂടി എനർജി കിട്ടും അപ്പോൾ കുറച്ചും കൂടി ഇലക്ട്രോണിന് ഈ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാനുള്ള എനർജി കിട്ടും അങ്ങനെ കണ്ടക്ടിവിറ്റി കൂടും അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി നമ്മൾ കണ്ടക്ടിവിറ്റി കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടൊന്നുമില്ലല്ലോ ഒരു ഇമ്പ്യൂരിറ്റി ഒന്നും ചേർത്തിട്ടില്ല ടെമ്പറേച്ചർ മാത്രം കൂട്ടിയിട്ടാണ് കണ്ടക്ടിവിറ്റി കൂട്ടിയത് അങ്ങനെ കണ്ടക്ടിവിറ്റി കൂട്ടുമ്പോൾ അതിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് വളരെ ലോ ആയിട്ടുള്ളൊരു കണ്ടക്ടിവിറ്റിയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ പോയിന്റ്സ് എല്ലാം ഒരു പോയിന്റ് വൈസിൽ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക ഗ്യാപ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് സ്മോൾ സം ഇലക്ട്രോൺ മേ ജംപ് ഫ്രം കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് സോ സം കണ്ടക്ടിവിറ്റി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദെൻ മോർ ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും അല്ലെങ്കിൽ അൺഡോപ്ഡ് അതിനകത്ത് ഇമ്പ്യൂരിറ്റി ഒന്നും ചേർന്നിട്ടില്ല അൺഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് സെമി അങ്ങനെയുള്ളവയുടെ കണ്ടക്ടിവിറ്റി വളരെ ലോ ആണ് അങ്ങനെ ലോ കണ്ടക്ടിവിറ്റി ഉള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് ഡോപ്പിംഗ് നടത്തി അവരുടെ കണ്ടക്ടിവിറ്റി കൂട്ടാം അപ്പോൾ എന്താണ് ഡോപ്പിംഗ് അതിലേക്ക് സ്യൂട്ടബിൾ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് സെമി കണ്ടക്ടേഴ്സിലേക്ക് സ്യൂട്ടബിൾ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ് അങ്ങനെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഒന്നുകിൽ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം ഇലക്ട്രോൺ ഒത്തിരിയുള്ള ഇമ്പ്യൂരിറ്റി ആയിരിക്കും ഇലക്ട്രോൺ റിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആണ് സെമി കണ്ടക്ടറിനേക്കാളും ഇലക്ട്രോൺ കൂടുതലോ ഇലക്ട്രോൺ കുറവോ ഉള്ള ഇമ്പ്യൂരിറ്റി വെച്ച് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത് സിലിക്കൺ ജെർമേനിയം തുടങ്ങിയ സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് നടത്തുന്നത് അതെന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ ആദ്യം 14 ഗ്രൂപ്പാണ് സിലിക്കണും ജെർമേനിയവും 14 ഗ്രൂപ്പ് 14th ഗ്രൂപ്പ് 14 ഗ്രൂപ്പ് കാർബണിന്റെ ഗ്രൂപ്പാണ് അതിലെ എല്ലാ ഇലമെന്റ്സിനും വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം 4 ആണ് വാലൻസ് ഇലക്ട്രോൺ നമുക്ക് ഡോട്ടായിട്ട് കാണിക്കുകയാണ് അതിന്റെ ചുറ്റും 4 ഡോട്ട് നമുക്ക് കാണിക്കാം ജെർമേനിയത്തിന് ചുറ്റും ഏതാണെങ്കിലും 14 ഗ്രൂപ്പാണ് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും 4 ഇലക്ട്രോൺ ഉണ്ടാവും ഈ സിലിക്കണിന്റെ ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ സിലിക്കണിന് ചുറ്റും ഓരോ സിലിക്കൺ ആറ്റങ്ങൾക്ക് ചുറ്റും 4 ഇലക്ട്രോണും 4 ബോണ്ടുകളും ഉണ്ടായിരിക്കും അടുത്ത സിലിക്കൺ ആറ്റങ്ങളുമായിട്ട് 4 ബോണ്ടുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്രിസ്റ്റലിലേക്ക് 15 ഗ്രൂപ്പിലെ അങ്ങനെ സിലിക്കൺ മാത്രമുള്ള ഒരു ക്രിസ്റ്റലിലേക്ക് 15 ഗ്രൂപ്പിലെ ഇലമെന്റ്സ് ആയിട്ടുള്ള ഫോസ്ഫറസോ ആഴ്സനിക്കോ ചേർക്കുകയാണെന്ന് വിചാരിക്കുക ഫോസ്ഫറസ് ആഴ്സനിക്ക് ആ ഇലമെന്റ്സിന് 5 ഇലക്ട്രോൺ ഉണ്ട് അതിന്റെ
ഔട്ടർ മോസ്റ്റ് ഷെല്ല് നാല് ഇലക്ട്രോൺ കൂടാതെ എത്രയെണ്ണമുണ്ട് ഒരു അഡിഷണൽ ആയിട്ട് ഒരു ഇലക്ട്രോൺ അഞ്ച് ഇലക്ട്രോൺ കൂടിയുണ്ട് ആർസെനിക്കിനും എത്രയുണ്ട് നാല് വാലൻസ് ഇലക്ട്രോൺ അല്ല ഉള്ള അഞ്ച് വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് 15ാം ഗ്രൂപ്പിലുള്ള ഇലമെന്റ്സിന് അഞ്ച് വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് ഇനി ഇത് ഈ ഒന്നുകിൽ ഇലക്ട്രോൺ റിച്ച് അപ്പോൾ ഇവിടെയാണ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് 15th ഗ്രൂപ്പ് ഇലമെന്റ്സ് ആണ് ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഇലമെന്റ്സ് എന്ന് പറയുന്നത് 13th ഗ്രൂപ്പ് ഇലമെന്റ്സ് ആണ് അത് സാധാരണയായിട്ട് ബോറോൺ അലുമിനിയം എന്നിവയ്ക്കാണ് ചേർക്കാറ് അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ ഇവയ്ക്ക് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 വാലൻസ് ഇലക്ട്രോണേ ഉണ്ടാവുകയുള്ളൂ സിലിക്കണിന് 4 അപ്പോൾ ഇവ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റിയാണ് നമ്മൾ ചേർക്കുന്നത് 3 വാലൻസ് ഇലക്ട്രോൺ ഉള്ള ഇംപ്യൂരിറ്റിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ 13ാം ഗ്രൂപ്പ് 14ാം ഗ്രൂപ്പ് ഇലമെന്റ്സിന്റെ ക്രിസ്റ്റലിൽ ചേർത്താൽ ആ ക്രിസ്റ്റലിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ഇനി അതല്ല 15ാം ഗ്രൂപ്പാണ് 14ാം ഗ്രൂപ്പ് ഇലമെന്റായ സിലിക്കണിന്റെ കൂടെ ചേർക്കുന്നതെങ്കിൽ അവിടെ ഇലക്ട്രോണിന്റെ ഒരു ഇലക്ട്രോൺ റിച്ച് ആയി ആ ക്രിസ്റ്റല് മാറുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ സിലിക്കൺ ക്രിസ്റ്റലില് 15th ഗ്രൂപ്പിലെ ഇലമെന്റ്സ് ആയ ഫോസ്ഫറസോ ആഴ്സനിക്കോ നോക്കിയ നല്ല കൃത്യമായിട്ടാണ് നമ്മൾ പറയുന്നത് 14ാം ഗ്രൂപ്പിനെ ഇലമെന്റ്സിന്റെ കൂടെ 15ാം ഗ്രൂപ്പിലെ ഇലമെന്റ്സ് ചേർക്കുമ്പോൾ ഇലക്ട്രോൺ കൂടുതൽ വരികയും ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ക്രിസ്റ്റൽ ആകുകയും ചെയ്യുന്നു അതിനെ നമ്മൾ എൻ ടൈപ്പ് അപ്പോൾ ഉണ്ടാകുന്ന സെമി കണ്ടക്ടറിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് വിളിക്കുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ 13ാം ഗ്രൂപ്പ് സിലിക്കണിലേക്ക് ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ബോറോണോ അലുമിനിയോ ഒക്കെ ഇതിലേതെങ്കിലും 14ാം ഗ്രൂപ്പ് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോണിന് കുറവാണ് വരുന്നത് ഇലക്ട്രോണിന് കുറവ് വരും അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ആഡ് ചെയ്തുണ്ടാക്കിയ സെമി കണ്ടക്ടറിനെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറേയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിലിക്കൺ ക്രിസ്റ്റല് ഓരോ സിലിക്കൺ ആറ്റത്തിന് ചുറ്റും നമുക്ക് കാണാം 4 ഇലക്ട്രോൺ ഉണ്ട് അടുത്ത് തൊട്ടടുത്ത് വരുന്ന സിലിക്കണാറ്റവുമായിട്ട് ചേർന്ന് അത് എല്ലായിടത്തും 4 കോവലൻസ് ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു കോവലൻ്റ് ബോണ്ട് 4 ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഈ പെർഫെക്റ്റ് ആയിരിക്കുന്ന സിലിക്കൺ സെമി കണ്ടക്ടറിലേക്ക് നമുക്ക് ആദ്യം 15th ഗ്രൂപ്പിലെ ഒരു ഇലമെൻ്റ് ആഡ് ചെയ്യാം ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യാം സിലിക്കൺ ആറ്റംസ് മാത്രമുള്ള ക്രിസ്റ്റലിലേക്ക് ഇമ്പ്യൂരിറ്റി ആയിട്ട് നമ്മൾ 15th ഗ്രൂപ്പ് ഫോസ്ഫറസോ ആഴ്സനിക്കോ ആഡ് ചെയ്യുകയാണ് ഫോസ്ഫറസ് ആഡ് ചെയ്യുകയാണ് അല്ലെ ആഴ്സനിക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ സിലിക്കണിന് 4 ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളത് ഫോസ്ഫറസിന് 5 ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളത് ആ 5 ഇലക്ട്രോണിൽ 4 തൊട്ടടുത്ത സിലിക്കൺ ആറ്റങ്ങളുമായി തൊട്ടടുത്ത 4 സിലിക്കൺ ആറ്റങ്ങളുമായി 4 കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഉപയോഗിക്കും ഒരു ഇലക്ട്രോൺ മിച്ചം വരും ഒരു ഇലക്ട്രോൺ അത് ഡീലോക്കലൈസ് ഈ 5th ഇലക്ട്രോണിന് ഡീലോക്കലൈസ് ചെയ്യാനായിട്ട് പറ്റും ആ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോണാണ് ഈ ഇപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണാണ് കണ്ടക്ടിവിറ്റി കൂട്ടുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ചേർത്ത് സിലിക്കൺ ഡോപ്പ് ചെയ്യുമ്പോൾ ഇതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് വിളിക്കുന്നത് സിലിക്കൺ ആറ്റം മാത്രമുള്ള ഈ ക്രിസ്റ്റലിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് 13th ഗ്രൂപ്പ് ബോറോണിനെയോ അലുമിനിയത്തെയോ ആഡ് ചെയ്യുകയാണ് സിലിക്കണിന് ചുറ്റും 4 വാലൻസ് ഇലക്ട്രോൺ ഉള്ളപ്പോൾ ബോറോണിന് ചുറ്റും 3 വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ അതുകൊണ്ട് 3 കോവലൻ്റ് ബോണ്ടാണ് നെയ്ബറിങ് 3 സിലിക്കൺ ആറ്റവുമായി 3 കോവലൻ്റ് ബോണ്ടാണ് ഉണ്ടാകുന്നത് ഒരിടത്ത് ഒരു ഇലക്ട്രോൺ വേക്കൻസി അഥവാ ഇലക്ട്രോൺ ഹോളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഇലക്ട്രോൺ ഹോളിലേക്ക് അടുത്ത തൊട്ടടുത്തുള്ള ഇലക്ട്രോണൊക്കെ ഈ ഇലക്ട്രോൺ ഹോളിലേക്ക് പയ്യെ ഈ ഗ്യാപ്പിലേക്ക് വരാൻ നോക്കും
അപ്പോഴെന്തെയും ഫലമായിട്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ ഉണ്ടാവും. അപ്പോഴേ അടുത്ത നെയ്ബറിംഗ് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. അപ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫലത്തിൽ എന്ത് തോന്നും? ഈ ഇലക്ട്രോൺ ഹോള് അഥവാ ഇലക്ട്രോൺ വേക്കൻസി ഉണ്ടായ ആ ഹോള് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു ഇലക്ട്രിക്കൽ ഫീൽഡുമായിട്ട് ഈ ക്രിസ്റ്റൽ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഹോള്, ഇലക്ട്രോണിൻ്റെ ഹോള് പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റിന് നേരെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. ഈ ഇലക്ട്രോൺ ഹോൾസ് നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡായിട്ടും അത് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ നേരെ മൂവ് ചെയ്യുന്നതുമായിട്ടും തോന്നും. ഇലക്ട്രോൺസ് പോസിറ്റീവ് പ്ലേറ്റിൻ്റെ നേരെ മൂവ് ചെയ്യുന്നതായിട്ടും തോന്നും. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോളാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് ഇതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് വിളിക്കുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ നോട്ടും പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ നോട്ടും വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. സിലിക്കണും ജർമേനിയും 14th ഗ്രൂപ്പ് ആണെന്നും അതിന് 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് എന്നും അടുത്തായിട്ട് 15th ഗ്രൂപ്പിനെ നമ്മൾ ഡോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന് 5 ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് 4 ഇലക്ട്രോൺ ചേർന്ന് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. 5th ഇലക്ട്രോൺ ഈസ് എ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് കോസസ് കണ്ടക്ടിവിറ്റി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഈ ഇലക്ട്രോൺ ആണ് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞേക്കുന്നു. നമ്മൾ ടെക്സ്റ്റിൽ ഒരു പോയിന്റ് പോലും കളയാനും നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായിച്ചാൽ മതി. അടുത്ത പി ടൈപ്പിനും അതുപോലെ തന്നെ, സിലിക്കണും ജർമേനിയും 14th ഗ്രൂപ്പാണ്. സോ 4 വാലൻസ് ഇലക്ട്രോൺ. 13th ഗ്രൂപ്പ് വെച്ച് നമ്മൾ ഡോപ്പ് ചെയ്യുമ്പോൾ 13th ഗ്രൂപ്പ് ബോറോൺ ആൻഡ് അലുമിനിയം ഹാവ് ഓൺലി 3 വാലൻസ് ഇലക്ട്രോൺ. സോ ഒരു ഇലക്ട്രോൺ വേക്കൻസി ആണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഇലക്ട്രോൺ വേക്കൻസി ഉള്ളിടത്തേക്ക് നെയ്ബറിംഗ് ഇലക്ട്രോൺ പതുക്കെ വരും. അങ്ങനെ നമുക്കൊരു ഇലക്ട്രോൺ ഹോൾ മൂവ് ചെയ്യുന്നത് പോലെ തോന്നും. അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോൺ മൂവ്സ് ടുവേർഡ്സ് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആൻഡ് ദാറ്റ് പോസിറ്റീവ്ലി ചാർജ് ഹോൾ മൂവ് ടുവേർഡ്സ് ദി നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്. അങ്ങനെയുള്ളത് കൊണ്ട് ഇതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. യൂസ് എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടാക്കാം. ഡയോഡ് ഒരു എക്സാമ്പിൾ ആണ്. ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എന്ന് ഞാനൊരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ എടുത്തു വെച്ച് എപ്പോഴും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് കാണുന്നത്, കഴിഞ്ഞ വർഷമാണ് 2020 ഇതിൽ നിന്നും ഈ ഒരു കുഞ്ഞു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അത് ഈ ക്വസ്റ്റ്യൻ ആണ്, ജർമേനിയം ഡോപ്ഡ് വിത്ത് ബോറോൺ ആണെങ്കിൽ ഏത് ടൈപ്പാണ്? അപ്പോൾ പി ടൈപ്പ്. അപ്പോൾ 2 മാർക്കിൻ്റെ ഉണ്ട്, അതുകൊണ്ട് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തേക്കണം. സിലിക്കൺ ഡോപ്ഡ് വിത്ത് ആസനിക്ക്, സോ ദാറ്റ് ഈസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അതിനെക്കുറിച്ചും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. നിങ്ങൾ പിക്ചറൊന്നും വരയ്ക്കേണ്ട, ആ പോയിന്റ്സ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഇനി നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ യൂണിറ്റ് മുഴുവൻ തീർന്നു. ശ്രദ്ധിച്ചു കേട്ടോ, ഉപകാരപ്പെട്ടോ, നന്നായിട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അവരും നന്നായിട്ട് പഠിക്കാനൊക്കെ നമ്മളൊന്ന് ഹെൽപ്പായേക്കുക.